എന്താ അശോകവനത്തിലെ സീതയെ പോലെ? എന്നെ അങ്ങനെ രാവണന്മാർ ആരും മോഷ്ടിച്ചോണ്ട് വന്നതല്ല. പിന്നെ ആർക്ക് വേണ്ടിയായി തപസ്? രഹസ്യം കണ്ടുപിടിക്കുന്ന തൊഴിലാണ് എന്റെ എന്നറിയാമല്ലോ. എങ്കിൽ സത്യം പറയാം, എന്റെ സഹോദരി അവളുടെ കൂട്ടുകാരനുമായി തമാശ പറയാൻ പോയിരിക്കുകയാണ്. ഏതായാലും നല്ല പരസ്പര ധാരണയുള്ള സഹോദരി. ഇതുപോലെ മാലയ്ക്കും വല്ല? പേടിക്കണ്ട, ഇതുവരെയില്ല. പക്ഷെ മുമ്പ് ഒരാൾ പറഞ്ഞു ഒന്നാം പ്രതിയെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഇതുവരെ ആളിനെ കണ്ടിട്ടില്ല. അപ്പോ അന്നത്തെ കഴുത്തിൽ പിടി ഇതുവരെ മറന്നിട്ടില്ലല്ലേ? ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ അനുഭവമല്ലേ, എനിക്ക് മറക്കാനൊക്കെ. ഞാനും മറന്നിട്ടില്ല. അപ്പോ ഇതുവഴി വന്ന കള്ളനെ നിങ്ങൾ കണ്ടില്ലല്ലേ? അയാൾ എങ്ങോട്ട് പോയി? കൊള്ളാം, നല്ല രംഗം. കള്ളനും പോലീസും തള്ളി. ലവേഴ്സ് ക്ലബിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന പരമ രഹസ്യമാണ് പ്രേമം. നിങ്ങളെല്ലാവരും ആത്മനിയന്ത്രണത്തോടെ പരസ്പരം സ്നേഹിക്കുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു ഒരു ഇതുണ്ടാകും, അതാണ് പ്രേമം. അങ്ങനെ പ്രേമിക്കുക. മരണം മരണം. നിങ്ങളെ രമേശ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? വെറും സിമ്പിൾ, ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ പൂജാരികൾ. അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ? 1939 ഹിറ്റ്ലർ നല്ല ദൈന്യവും ആരോഗ്യവും യൗവനമുള്ള യുവതി യുവാക്കന്മാരെ തേടിപ്പിടിച്ച് ഒന്നിപ്പിച്ചു. അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു. അത് ജർമ്മനിയിലല്ലേ? അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവതി യുവാക്കന്മാരെ അന്യോന്യം സഹകരിപ്പിച്ച് അവരിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക. അതാരെയും ശ്രദ്ധിക്കരുത്. ഓഹോ, അപ്പോ ഇത് മാത്രമേ ഉള്ളൂ അങ്ങയുടെ ലക്ഷ്യം? മിസ്റ്റർ ചന്ദ്രൻ, എനിക്ക് വയസ്സ് എത്രയായിരുന്നു അറിയാമോ? 167. ബ്രഹ്മചര്യവും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ സിൽവർ ഹെഡിനെ പറ്റി അങ്ങക്ക് എന്തെങ്കിലും അറിയാം? ഓ അറിയാം, കാഴ്ച ബംഗ്ലാവിനെ കൂട്ടിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ ക്ലബിലേക്കുള്ള ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത്? പ്രേമത്തെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ. അതിരിക്കട്ടെ, അങ്ങക്ക് വിദേശ രാജ്യങ്ങളുമായി വല്ല ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ? എനിക്ക് വിദേശമൊന്നുമില്ല. ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ 167 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ഒരു ലോക പൗരനാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, ചുമ്മാ വന്നതാണ്. കാര്യമായി പ്രേമിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളും അറിയുന്ന ഒരു യുവാവാണ്. താങ്ക് യു. കാമരേഷ്, ഈ പോകുന്ന യുവാവിനെ നിങ്ങളും ശ്രദ്ധിക്കുക. പറഞ്ഞിരുന്ന ആളെ അയക്കാൻ ബോസിന്റെ ഉത്തരവ്. ഇതാണ് ആള്. കമാൻ ബായ്. വെരി ഗുഡ്. എതിരാളികൾ നമ്മേക്കാൾ സമർത്ഥന്മാരായിരുന്നു ഓർമ്മ വയ്ക്കും. M9, ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാണ്. ലുക്ക്, നിങ്ങളെ എതിർക്കുന്നവരുടെ തലയും അതുപോലെ തുണ്ടായി നിലത്ത് വീഴണം. നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമരഹസ്യമായിരിക്കും. ഒരു പക്ഷേ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക. നമ്മുടെ രഹസ്യത്തിന് മരണമില്ല, അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം. വെരി ഗുഡ്. നൗ
Now listen. ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റു പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു. ഭദ്രമായി ഇവിടെ എത്തിക്കണം. യെസ് ബോസ്. ഒരു പക്ഷേ ചന്ദന്റെ കൂട്ടരും വന്നേക്കും. നമ്മുടെ ജോലി കഴിയുന്ന വരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ നാലുപേരുടെയും കടമ. ഈ വിഷമോദരം വിരലിൽ ധരിച്ചുകൊള്ളു. എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും. ഇതാ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി, വിഷമുള്ളുകൾ വെളിയിൽ വരും. ജാഗ്രത. കഴിയുന്നിടത്തോളം എതിർപ്പുകൾ കൂടാതെ കഴിക്കാൻ ശ്രമിക്കണം. എ ടു കറുത്ത പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും. വിഷ് യു ഗുഡ് ലക്ക്. രണ്ടുമൂന്ന് അണ്ണന്മാരെ ചൂണ്ടാലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പിടി ഒരു കൊളുത്ത്. പൂഹാരന്മാര് പൂയപ്പുര ജയിലുകൾ കിടക്കണതാണോ? ചുമ്മാ ഇരിക്കണോ? അതൊക്കെ രഹസ്യമാണമ്മേ. അറിയാമ്മ, നിന്റെ വിജയം മാത്രം എന്നെ അറിയിച്ചാലും. ഇങ്ങനെയുള്ള അമ്മമാരും ആ അമ്മമാർക്ക് നിന്നെ പോലെ രാജ്യസ്നേഹമുള്ള മക്കളും ഉണ്ടായാൽ ഒരൊറ്റ രാജ്യദ്രോഹി പോലും ഈ നാട്ടിൽ ഉണ്ടാകില്ലമ്മേ. ഓം നമ ശിവായ. സ്വാമികളുടെ വിളികൾ പോലെ ഇരുന്നു പോയി നോക്കിട്ട് വെട്ടാ. ഓം നമ ശിവായ, നമ ശിവായ. ഓം. ഇവിടുത്തെ വല്യദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പ്രസാദം കൊടുക്കുവാൻ സ്വാമിജി കൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു സ്വാമി, മരണമേൽ ഇറക്കരുത്. സഹോദര എഴുന്നേൽക്കും. വാ എഴുന്നേറ്റു. പിന്നെ സ്വാമികളെ ഇന്നത്തെ പാമ്പുകളോ ചേരകളോ എല്ലാം ഒക്കെ ഉണ്ടോ? ഇത് പ്രസാദം മാത്രമേ ഉള്ളൂ. എന്നാ പോകൂടി, ഞങ്ങൾക്ക് വിശക്കും പാമ്പും, ഞങ്ങൾ അങ്ങ് വന്ന് കഴിച്ചോളാം. ഭയപ്പെടേണ്ട, ഇത് സ്വാമിജിയുടെ തിരുപ്രസാദമാണ്. വല്യദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. പൊന്നും ചിന്നസ്വാമി ഞങ്ങളെ ചതിക്കല്ലേ? പേടിക്കണ്ട, ഞാനീ പറഞ്ഞൊന്നും വല്യസ്വാമിയെടുത്ത് പോയി പറയല്ലേ. അങ്ങനെ വല്ല മലമ്പാമ്പുകളെയൊക്കെ ഇറക്കി വിട്ടുകളെ. ഓം നമ ശിവായ, ഓം നമ ശിവായ. അമ്മച്ചി, ഓം നമ ശിവായ സ്വാമികൾ കൊടുത്ത് അയച്ചതാണ് അണ്ണാ. നോക്കിക്കണ്ട് വാങ്ങിക്കണം. എനിക്ക് വേണ്ടമ്മേ. അദ്ദേഹം മഹാദിവ്യനാ. എനിക്കെന്തോ ഒരു വിശ്വാസവും തോന്നുന്നില്ല. കേട്ടോ അമ്മച്ചി, നമ്മുടെ കടമറ്റത്ത് കത്തനാലയം കെട്ടി ഭയങ്കര ഇന്ദ്രജാലക്കാരനാണ് സ്വാമികൾ. നിങ്ങളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവരെ ബോധ്യപ്പെടുത്താനാ സ്വാമി ഈ ദൃഷ്ടാന്തമൊക്കെ കാണിക്കുന്നത്. എന്നാ പ്രസാദം? അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ. കടൽ വഴി ഇന്ന് വൈകുന്നേരം മുനമ്പിൽ വരുന്നു കറുത്ത പക്ഷി.